എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെന്റിലേഷനുള്ള വീടുകളായിരിക്കുമല്ലോ നമ്മൾ പണിയുമ്പോൾ പണിയുന്നത് അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴെങ്കിലും എ സി വെക്കണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എയർ ഹോൾ ഒന്ന് അടയ്ക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു റൂമിൽ എ സി വെക്കാനായിട്ട് നോക്കിയപ്പോൾ നമ്മളതിൻ്റെ എയർ ഹോൾ ഒന്ന് അടയ്ക്കാനായിട്ട് ഒരുപാട് ദിവസം ആൾക്കാരെ തപ്പി നടന്നു പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ മോസ്കിറ്റോടെ നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കിയെടുക്കണം അതിനുശേഷം അവിടെ എന്തെങ്കിലും വെച്ച് അടയ്ക്കണം അപ്പോൾ അതിന്

പീസ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തതിനു ശേഷം ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത് ഇങ്ങനെ ഒരു പ്രതലത്തിലോട്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ നമ്മൾ മാർക്ക് ചെയ്തേ ആ വഴിക്ക് കൂടെ ശരിക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ നമുക്ക് ആ തിക്നെസ് കറക്റ്റായിട്ട് എല്ലാ വശത്തേക്കും ഒരുപോലെ ഇരുന്നാലേ ഉള്ളൂ നമ്മുടെ സ്പോഞ്ച് നമ്മുടെ എയർ ഹോളിൽ ടൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എയർ ഹോളിൽ ലൂസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കൂടെ എയർ കയറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വശത്തേക്കും ഒരേ തിക്നസ്സിൽ നമുക്ക് മുറിച്ച് ും ഇതിപ്പോ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം എയർ ഹോൾ കുഞ്ഞതും സ്പോഞ്ച് വലുതും അത് കുഴപ്പമില്ല ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലേ സ്പോഞ്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇതിനകത്തേക്ക് നമുക്ക് വെച്ചിട്ട് അങ്ങ് പുഷ് ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ എയർ ഹോളിൻ്റെ ഒരു നടുഭാഗം കണ്ട് നമ്മളിത് അങ്ങ് വെക്കുക കാരണം രണ്ട് വശത്തേക്കും സ്പോഞ്ച് വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതിങ്ങനെ അങ്ങ് പുഷ് ചെയ്ത് അതിനകത്തേക്ക് അങ്ങ് കയറ്റിയാൽ മതി നല്ല ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾ ഒരു വർഷം മുന്നേ വെച്ചതാണിത് ഒരു ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ് ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത് ഷെയർ ചെയ്തെടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത് അപ്പോൾ ഞാൻ അന്ന് അന്നെടുത്ത് വെച്ച വീഡിയോയാണ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞങ്ങളും ഒരു കുറേ ദിവസം ഇതിനാ ഇതിനുവേണ്ടിയിട്ട് ആളെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു കാരണം ഇത് ആളെ കിട്ടാനായിട്ട് നമുക്ക് പാടാണ് പാടാകണം യും ചെറിയ വർക്കാണ് അവർക്ക് ഒരു ദിവസത്തെ പണി പോകും അങ്ങനെയൊക്കെ ഒരു ദിവസത്തേക്കുള്ള പണി ഇല്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് വരാനും ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതാവുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ പുഷ് ചെയ്ത് കേറ്റിയതിന് ശേഷം ഈ നമ്മൾ പെരയൊക്കെ അടിച്ചു വരുമ്പോൾ ഇതിലേക്ക് പൊടി പറഞ്ഞ് ഈ സ്പൂഞ്ച് പൊടി വലിച്ചിരി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഒരു മാസ്കിൻ ടേപ്പും കൂടെ അങ്ങ് നല്ല പ്രോപ്പറായിട്ട് ഒട്ടിച്ചു വെച്ചു അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തട്ടിക്കൊടുത്താൽ മതിയല്ലോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്തു കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്